യുടെ നിർവ്വാണം ഒന്ന് വിവരിച്ചു തന്നാൽ തരക്കടിയില്ലായിരുന്നു. ഇരിക്കും. സലഫി പള്ളിയിൽ ഖുതുബക്ക് പോയി, ഖുതുബക്ക് അവസാനം ഇമാമ് പ്രാർത്ഥിക്കും, അപ്പൊ മഅ്മൂമികൾ കൈയ്യർത്തേണ്ടതില്ല എന്ന് ഇമാമ് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് കാഫറാവുന്നൊന്നും ഏതാരും പറഞ്ഞിട്ടുണ്ടാവില്ല, ആരും പറയില്ല. അത് മഅ്മൂമീങ്ങൾ ഇമാമ് ഖുതുബക്ക് ശേഷം അവസാനത്തിൽ പ്രാർത്ഥിക്കുമ്പോ മഅ്മൂമീങ്ങൾ കൈയ്യർത്തി ആമീൻ പറയേണ്ടതില്ല. പ്രാർത്ഥനയിൽ കൈയ്യർത്തൽ ഒരു അദബാണ്, ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ കൈയ്യർത്തുന്നത് നല്ലതാണ്. പക്ഷെ അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 10 വർഷത്തോളം ഖുതുബ നടത്തിയിട്ട് അവിടുന്ന് ഖുതുബയിൽ കൈയ്യർത്തുകയോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന സഹാബികൾ ചുമ്മാ കൈയ്യർത്തുകയോ ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ കൈയ്യർത്തേണ്ടതില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കൈയ്യർത്തണ്ട എന്നല്ല, ഇനി അങ്ങനെ ഉയർത്തിപ്പോയാൽ കാഫിറാകുന്ന ആരോട്ട് പറയില്ല. അത് സഹോദരൻ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉപചോദ്യം ചോദിക്കാണ്ടോ? വേഗം ചോദിച്ചോളി, സമയം കുറവാ. ഉപചോദ്യത്തിൽ ചോദിച്ചോയിക്കുന്നേ, അവസാനം ആ കുത്തുബയിൽ എന്റെ കൈ എന്റെ കൗമികളെ കൈ തന്നെ പൊങ്ങിപ്പോവും, അപ്പം ഈ കൗമികളെ കൈ പൊങ്ങിപ്പോകുന്നത് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ, അപ്പം മൗലവി പറയുന്നത് അത് നല്ലൊരു ഉത്തരം കിട്ടുന്ന കാര്യമാണ് കൈബന്ധിച്ചാൽ. ഈ മൗലവി പറയുന്നത് അത് തെറ്റാണ്, ഏത് വിശ്വസിക്കും? ഞാൻ പറഞ്ഞല്ലോ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ നല്ലതാണ്. പക്ഷേ ഖുതുബയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ദുആ ചെയ്യുകയും സഹാബത്ത് കൈയ്യർത്തി പ്രാർത്ഥിക്കുകയും ചെയ്ത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് കൈയ്യർത്തേണ്ടതില്ല, അതാണ് ഇമാമു പറഞ്ഞത്. പിന്നെ കൈ ഉയർന്നു പോകുന്നത് ജനങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ ശീലമുണ്ടാവും, ഏത് ദുആ വെക്കുമ്പോഴും കൈയ്യർത്തലും മാമിയും പറയലുണ്ടാവും, അത് വേണ്ടതില്ല എന്ന് ഖത്തീബ് ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബാങ്ക് വളരെ നല്ലതാണല്ലോ, എന്നാ പെരുന്നാളിന് നമ്മൾ ബാങ്ക് വിളിക്കലുണ്ടോ? ഇല്ല. എന്താ, ബാങ്ക് അല്ലേ നല്ലതല്ലേ, ബാങ്ക് നല്ല ദിക്റാണെന്ന് നിങ്ങൾ പറയുന്നു, പെരുന്നാളിന് നിങ്ങൾ ബാങ്ക് വിളിക്കാൻ പാടില്ലെന്നും പറയുന്നു, ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ചോദിക്കൂലേ? അവിടെ റസൂലുള്ളാഹി സ്വസം ബാങ്ക് വിളിച്ചിട്ടില്ല. മയ്യത്തസ്കാരം, അതിന് ബാങ്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ജനാസംസ്കാരം, അതിന് ബാങ്ക് വയ്ക്കാമത്തുണ്ടോ? ഇല്ല. ഗ്രഹണസ്കാരം, അതിന് ബാങ്ക് വയ്ക്കാമത്തുണ്ടോ? ഇല്ല. ബാങ്കല്ലേ നല്ലതല്ലേ, നിസ്കാരല്ലേ, ദുഹർനേസിനൊക്കെ ബാങ്ക് ഉണ്ടെങ്കിൽ എന്താ അപ്പൊ ഇതിന് ബാങ്ക് കൊടുത്താല്? അവിടെ ബാങ്ക് വേണം നിങ്ങൾ പറയുന്നു, ഇവിടെ ബാങ്ക് വേണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഇബാദത്തുകളുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു തന്നോ അതാണ് നാം പിന്തുടരേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ജുമാക്ക് ശേഷം ഇമാമ് പ്രാർത്ഥിക്കുമ്പോ സുന്നിപ്പള്ളിയിൽ എല്ലാവരും കൈയ്യർത്തലുണ്ടോ? ഓണറിൽ തന്നെ ഇക്കാമത്ത് വെക്കുമ്പോഴാ പലയാളും അല്ലേ, ആരാ കൈയ്യർത്തല്? അപ്പൊ അങ്ങനെ വലിയ സുന്നത്തായിട്ട് ആരും ഇത് കൊണ്ടുനടക്കുന്നില്ല. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം ജുമാ നടത്തിയിട്ടുണ്ട്. ആ ജുമായിൽ നബി എന്തൊക്കെ പഠിപ്പിച്ചോ അതാണ് നമ്മുടെ സുന്നത്ത്. അവിടെ നബി നടത്താത്തത് നമ്മളെ വക പുതിയായിട്ട് കൂട്ടാൻ പറ്റൂല. ഇബാദത്തുകളുടെ കാര്യത്തിൽ അസല് പാടില്ല എന്നുള്ളതാണ്. ഇല്ലാമാ വറദ ഹദീസിൽ വന്നതൊഴികെ. അപ്പൊ നബി സല്ലല്ലാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ചെയ്യാം, അതാണ്. ഒരു വിശ്വാസി ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും അവൻ പരിഗണിക്കുന്നത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം. എന്റെ ചോദ്യം ഇസ്തിഗാസയെ സംബന്ധിച്ചാണ്. പേര് പറയോ, സ്ഥലം പറയോ? അമീൻ, തിരൂര്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ മനുഷ്യ കഴിവിൻ അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, ബഹുദൈവ ആരാധനയാണ് എന്ന് കുഞ്ഞീത് മദനി എഴുതിയ പുസ്തകത്തിലുണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ജീവിച്ചിരിക്കുന്ന ആളുകളോടും മനുഷ്യ കഴിവിൻ അതീതമായ കാര്യങ്ങളിൽ ചോദിക്കൽ ശിർക്കാണ് എന്നാണ് ഈ പുസ്തകത്തിൽ ഞങ്ങൾ കാണുന്നത്. ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് പിന്നെ അബൗദ്ധികമായ മാർഗത്തിൽ അനുയായികൾക്ക് വെള്ളം കിട്ടാതെയായപ്പോൾ അബൗദ്ധികമായ മാർഗത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അബൗദ്ധികമായ മാർഗത്തിലൂടെ തന്നെ അവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയത് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഈ മറുപടി കൊടുത്തത് ശിർക്കാണ് എന്നാണോ? അല്ല. മനസ്സിലായി. നമ്മുടെ സഹോദരൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞീദു മദനി റഹിമഹുല്ലാ ഈ വേങ്ങര പ്രദേശത്ത് ഈ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ ഒരു ജീവിതം മുഴിഞ്ഞു വെച്ച മഹാമനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ്. പക്ഷേ സഹോദരൻ്റെ സംശയം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ വന്നിട്ട് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ചോദിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ചോദിച്ചിട്ടില്ല.
മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സൂറത്ത് ആറാഫിലെ 160-ാമത്തെ ആയത്താണ്. വൗഹൈനാ ഇലാ മൂസ ഇദിസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് അസാകൽ ഹജർ ഫംബജസത് മിൻഹു തിനതാ അശറത ഐനാ. വൗഹൈനാ ഇലാ മൂസ, മൂസക്ക് നാം വഹി നൽകി. ഇദിസ്തസ്ഖാഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് മഴയെ തേടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് കൊടുത്തത്? നിർവഹി അനിദ്രിബ് അസാകൽ ഹജർ, നിങ്ങളുടെ ആ വടി കൊണ്ട് ആ പാറയിൽ അടിക്കുക. ഫം ബജസത് മിൻ ഹുസ്നത്ത അശറത ഐന, അപ്പോൾ അതിൽ നിന്നും 12 നീരുറവകൾ പൊട്ടി ഒഴുകി എന്നാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ആ തന്റെ ജനത അദ്ദേഹത്തോട് വെള്ളം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. അത് തഫ്സീറുകളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ ഒരാൾ വരുന്നു, നബിയേ ഇതാ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്നു, അവിടുന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അപ്പോ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് പറയുന്നു, നബിയേ മഴ കൊണ്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് അവിടുന്ന് ഒന്ന് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നിൽക്കാൻ മഴ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്തു, അപ്പോൾ മഴ നിൽക്കുകയും ചെയ്തു. ഇത് ഇവിടെ കേരളത്തില് സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ള പരിഭാഷകളിൽ പോലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വെള്ളം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ആവശ്യപ്പെട്ടതുപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. തന്റെ ജനത വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ താങ്കളുടെ വടി കൊണ്ട് കല്ലിനെ അടിക്കുക എന്ന് മൂസാ നബിക്ക് നാം സന്ദേശം നൽകി. അപ്പോൾ അദ്ദേഹം മടിച്ചു, അങ്ങനെ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊലിച്ചു. KV കൂത്തനാട് കണ്ടോ. എന്നിട്ട് വ്യാഖ്യാനത്തിൽ പറയാം, മരുഭൂമിയിൽ 40 കൊല്ലം അവർ കഴിഞ്ഞുകൂടിയ സംഭവം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അൽമായിദ 26-ാം സൂക്തം നോക്കുക. അവിടെ വെച്ച് ഒരിക്കൽ ദാഹിച്ച സമയം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അള്ളാഹു നിർദ്ദേശ പ്രകാരം മൂസാ നബി കല്ലിന്മേലടിച്ച സമയം 12 ഉറവുകൾ ഒലിച്ചു. ഇത് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ആവശ്യപ്പെട്ടതുപോലെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ഒരു കാര്യവും ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ക്വന്താവൂരിന്റെ ബയാനുൽ ഖുർആനും ഇത് എടുത്തു നോക്കിയാൽ വ്യക്തമായി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം 9 മണിക്ക് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് ഇതിന്റെ സമാപനമെന്നോണം ചില നിർദ്ദേശങ്ങൾ ബഹുമാന്യനായി അബ്ദുറഹ്മാൻ അൻസാരി നൽകുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ പരിമിതമായ സമയം മാത്രമാണ് ഇനി ചോദ്യത്തിനുള്ളത്. ഉപചോദ്യമുണ്ടെങ്കിൽ വേഗം ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നബി തങ്ങൾ പാറയിൽ അടിച്ചുകൊണ്ടല്ല വെള്ളം കൊടുത്തത്, അള്ളാഹിനോട് തോരന്നുകൊണ്ട്. അത് നിങ്ങൾ തന്നെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ്? പാറക്ക് വടി കൊണ്ട് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ചോദ്യം അഭൗതികമായ മാർഗത്തിലൂടെ ആണോ അല്ലേ എന്നത് തിരിഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിനാണോ അല്ല നിങ്ങൾക്കാണോ? നിങ്ങൾ പാറ കൊണ്ടടിച്ച് വെള്ളം തരണേ എന്നല്ല മൂസാ നബിയോട് അനുയായികൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അള്ളാഹ് പറഞ്ഞതാണ് വൗഹൈനാ, ആ ആയത്തിനെ തുടക്കുന്നതാണ് വൗഹൈനാ ഇലാ മൂസാ, മൂസാക്ക് നാം വഹി നൽകി. അനിദ്രിബ് നീ അടിക്കണം, ബിഅസാക നിന്റെ വടി കൊണ്ട്, അൽ ഹജറ ആ പാറയെ. മുഹമ്മദ് സല്ലല്ലാഹുമോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നബി സല്ലല്ലാഹുമോ അങ്ങനെ ചെയ്യുമായിരുന്നു. മൂസ നബിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്ജിസത്ത് വെളിപ്പെടുത്തിയതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പാറയിലടിച്ച് വെള്ളം തരണം എന്ന് മൂസാ നബിയുടെ അനുയായികൾ ആവശ്യപ്പെട്ടിട്ടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അപ്പൊ അള്ളാഹു അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് 12 നീറുകൾ പൊട്ടിയൊഴുകി. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവവുമായി ഞാൻ ബന്ധപ്പെടുത്തിയത് രണ്ടും അള്ളാഹിനോട് ദുആ ചെയ്യലാണ് എന്നാണ്. റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കൊടുത്തത് ഉടനെ തന്നെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, പുറത്തിറങ്ങുമ്പോ തന്നെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, മഴയോണ്ട് മഴയായി. പിന്നെ മറ്റത് പറഞ്ഞതോ മഴയല്ല, ആ മരുഭൂമിയിൽ ഒരു പാറുണ്ട്, ആ പാറ മടിച്ചപ്പോ ഓരോ ഗോത്രത്തിനും ഓരോ നീരുറവ. അവർ 12 ഗോത്രങ്ങളാണ് വരും ഇസ്രായേൽ. ഞാൻ അതിന് തല്ലുടനായി അയച്ചിട്ട് 12 ഉറവ കൊണ്ട് ഒഴുക്കി കൊടുത്തു. മനസ്സിലായില്ലേ? ചിലപ്പോ കുഴിക്കാൻ പറഞ്ഞായിരിക്കും, അവിടെ കുഴിച്ചു നോക്കി, അവിടെ വെള്ളം ഉണ്ട് എന്നുള്ള പറഞ്ഞാൽ അത് കുഴിച്ചു നോക്കും. ഇതപ്പ മഴ കിട്ടും, 2 ദിവസം കൊണ്ട് നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലോ പ്രാർത്ഥിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരുഭൂമിയിൽ പോയിട്ട് ഇസ്തിസ്ഖാഇന്റെ പ്രാർത്ഥന നടത്താൻ വിശ്വാസം നിർദ്ദേശിച്ചത്. സഹാബികളുടെ കാലത്തൊക്കെ നടന്നൊക്കെ സംഭവം ഉള്ളതാണ്. അതുകൊണ്ട് മൂസ നബിയോട് ആവശ്യപ്പെട്ട ദുആ ചെയ്യാനാണ്. അവിടെ മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കുഞ്ഞീദ് മദനി പറഞ്ഞതിനെതിരൊന്നും അതിലുണ്ടായിട്ടില്ല. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ ഏതെങ്കിലും പ്രവാചകന്മാരുടെ
ചരിത്രത്തിലോ ഖുർആനിലോ ഹദീസിലോ ഒരു തെളിവും കാണാൻ കഴിയില്ല എന്നാണ് സക്കരിയ സലാഹി ഇവിടെ വിശദീകരിച്ചത്. ഇപ്പോൾ ചോദിക്കുന്ന ആളുടെ ചോദ്യവും ഉപചോദ്യവും അതോടുകൂടി ചോദ്യോത്തര സെഷൻ അവസാനം.